INL തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് സാധ്യത തെളിയുന്നു. അബ്ദുൾ വഹാബ് മന്ത്രി അഹമ്മദ് ദേവർകോവിലുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് മന്ത്രി മുൻകൈ എടുക്കണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുൾ വഹാബ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിൽ ഏതെങ്കിലും പക്ഷക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി ഏതെങ്കിലും ഒരു വിഭാഗം എന്ന രീതിയിൽ അല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകും, സ്വാഭാവികമാണ്. വഹാബിൻ്റെ പക്ഷം, കാസിമീരിക്കൂറിൻ്റെ പക്ഷം എന്ന രീതിയിൽ രണ്ട് പക്ഷം തിരിയലുകൾ യഥാർത്ഥത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീടത് രൂപപ്പെട്ട് വന്നതാണ്. അപ്പോൾ അക്കാര്യത്തിൽ മന്ത്രി ഞാൻ ഇന്ന പക്ഷക്കാരനാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതേസമയം എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്താണ് പുതിയ സാഹചര്യം ഗോപി? INL ഒത്തുതീർപ്പിനുള്ള വഴികൾ തെളിയുന്നു, പൂർണ്ണമായും ഒത്തുതീർപ്പിലേക്ക് എത്തുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇന്ന് രാവിലെ അഹമ്മദ് ദേവർകോവിൽ, മന്ത്രി അഹമ്മദ് ദേവർകോവിലുമായി വഹാബ് പക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രസക്തിയുള്ള കാര്യം, അദ്ദേഹം INL ദേശീയ സെക്രട്ടറി കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹം ഇടപെടണമെന്നാണ് അബ്ദുൽ വഹാബ് അഹമ്മദ് ദേവർകോവിലിനോട് ആവശ്യപ്പെട്ടത്. കാസിമിരിക്കൂർ വിഭാഗവുമായി ചർച്ചയ്ക്കുള്ള വഴി തുറക്കണമെന്നാണ് ആവശ്യം. മന്ത്രിയും അതിൽ അനുകൂലമായാണ് പ്രതികരിച്ചതെന്ന് ആണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിയുടെ പ്രതികരണം നമ്മൾ തേടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിർണായകമാവുക കാസിമിരിക്കൂർ വിഭാഗം ആ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ചർച്ച സമവായ നീക്കം വന്നത് INL ഒരു മുൻകൈയിലല്ല എന്നുകൂടി പറയേണ്ടി വരും. ഇടതുമുന്നണി നേതൃത്വത്തിന് ശക്തമായ മുന്നറിയിപ്പ്, താക്കീത്, ഒച്ച മുന്നോട്ട് പോകാം, തമ്മിലടിച്ച് മുന്നണി നിൽക്കാനാകില്ലെന്ന സന്ദേശം ഇന്നലെ വിജയരാഘവനും CPMന്റെ ആക്ടിംഗ് സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനർ കൂടിയ വിജയരാഘവനും, അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും INL വഹാബ് പക്ഷത്തിനും മറുപക്ഷത്തിനും നൽകിയിരുന്നു. തിരിച്ചു പോകണം, അതിനുള്ള സമവായ ചർച്ച, മുന്നണി നേതൃത്വത്തിന്റെ താല്പര്യത്തോടെ നിർദ്ദേശത്തുള്ള സമവായ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വഹാബ് CPM പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനെയും കാണുന്നുണ്ട്. അതിനു മുമ്പ് ഒരു സമവായ ഫോർമുല ഉരുത്തിരിയാനാകുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. INL കാസിമിരിക്കൂർ ജനസെക്രട്ടറി കൂടിയ കാസിമിരിക്കൂർ വിഭാഗത്തിന്റെ നിലപാടാണ് ഇതിൽ നിർണായകമായി തീരുക. ഇന്ന് വിരമിക്കുന്ന ജയിൽ മേധാവി ഋഷിരാജ് സിംഗ് പേരൂർക്കട SP ക്യാമ്പിൽ നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. എക്സൈസ് വകുപ്പിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് ഞാൻ എക്സൈസ് കമ്മീഷണറായിരിക്കെ അത് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതും ഏറെ അഭിമാനം ഉണ്ടാക്കുന്നു, ഏറെ അഭിമാനം ഉണ്ടാവുന്ന കാര്യമാണ്. ഈ ഡി അഡിക്ഷൻ സെൻ്ററുകൾ വഴി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ലഹരി വിമുക്തി ചികിത്സ നൽകാനും ലഹരിയുടെ പിടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സാധിക്കുന്നത് ഏറെ അഭിമാനം ഉണ്ടാക്കുന്നു. ആ സമയത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഏകദേശം 1050 സ്കൂളുകളിലും കോളേജുകളിലും നേരെ പോയി കുട്ടികളോട് എൻ്റെ ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തു. കുട്ടികളോട് നമ്മൾ കാര്യം പറയും, എന്തുകൊണ്ട് അവർക്ക് ലഹരി കഴിക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ സംബന്ധിച്ച് അവർ എന്തുകൊണ്ട് അവർ കഴിക്കുന്നു അത് ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് 3 വർഷത്തിൽ ഒരു പുസ്തകം, പത്മകുമാർ പറഞ്ഞതുപോലെ വൈകും മുമ്പേ എനിക്ക് എഴുതാൻ സാധിച്ചു. അതിൻ്റെ 2-ാമത്തെ എഡിഷൻ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. 36 വർഷത്തെ സേവനത്തിന് ശേഷം ഋഷിരാജ് സിംഗ് വിരമിക്കുന്നു. യാത്രയ്ക്കൽ ചടങ്ങാണ്. മറ്റു വാർത്തകളിലേക്ക്, കോവാക്സിൻ കോവിഷീൽഡ് വാക്സിനുകൾ സംയോജിപ്പിക്കുന്നതിനെ കുറിച്ച് പരീക്ഷണം നടത്താൻ വിദഗ്ധ സമിതിയുടെ ശുപാർശ. സെൻട്രൽ ഡ്രഗ് അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയാണ് വെല്ലൂർ ക്രിസ്ത്യൻ കോളേജിന് അനുമതി നൽകിയത്. വാക്സിനുകൾ സംയോജിപ്പിച്ചാൽ ഫലപ്രാപ്തി കൂടുമോ എന്ന കാര്യം പരിശോധിക്കുകയാണ് ലക്ഷ്യം. വാക്സിനുകൾ സംയോജിപ്പിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ പരീക്ഷണമാണിത്. പല രാജ്യങ്ങളും വാക്സിനുകൾ സംയോജിപ്പിച്ചുള്ള പരീക്ഷണം നടത്തിയിരുന്നു.
രാജ്യത്തെല്ലാവരും വാക്സിനെടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് ഏറ്റിനും പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് കാണുക. രാജ്യത്തെ കോവിഡ് സാഹചര്യം ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NK പ്രേമേന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ തുടങ്ങി നിരവധി പേർ നൽകിയ നോട്ടീസിൽ ഹ്രസ്വ ചർച്ചയാണ് അനുവദിച്ചിരിക്കുന്നത്. 12 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പെഗസസ് ഫോൺ ചോർത്തൽ, കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളും ഇന്ന് പാർലമെന്റിൽ ബഹളമുണ്ടാക്കും. കുഞ്ഞുകടുവ മംഗള പെരിയാർ കടുവ സങ്കേതത്തിലെ വനത്തിൽ വേട്ടയാടാനുള്ള പരിശീലനം തുടങ്ങി. പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ഇര പിടിക്കാനുള്ള പരിശീലനം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഒരു കടുവ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തി പരിശീലിപ്പിക്കുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിലെ കരടിക്കവലിക്ക് സമീപമുള്ള വനംവകുപ്പിന്റെ ചെറിയ കൂട്ടിലായിരുന്നു മംഗള കഴിഞ്ഞ 8 മാസം കഴിഞ്ഞത്. വലുതായതോടെ വേട്ടയാടൽ പഠിപ്പിക്കാനായി പുതിയ കൂട്ടിലേക്ക് മാറ്റി. തേക്കടി റേഞ്ചിലെ കൊക്കരക്കണ്ടം ഭാഗത്ത് 22 അടി ഉയരത്തിലും 10,000 അടി വിസ്തൃതിയിലും കമ്പിവേലി കെട്ടി തിരിച്ചാണ് പരിശീലനം. 2 ദിവസത്തിന് ശേഷം ഈ സ്വാഭാവിക വനപ്രദേശത്തേക്ക് മംഗളയെ തുറന്നുവിടും. സ്വന്തമായി വേട്ടയാടാനും വനപ്രദേശത്ത് ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാനും പരിശീലിക്കാനാണിത്. വേട്ടയാടാനുള്ള ചെറിയ മൃഗങ്ങളെയും ഇവിടെ എത്തിക്കും. ഇതിനെ ഇര പിടിക്കാൻ പഠിപ്പിക്കും. അപ്പോൾ തുടക്കം ഇതിനിപ്പോൾ മദറിൻ്റെ ട്രെയിനിങ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതിന് സ്വയം പഠിക്കേണ്ടി വരും. അപ്പോൾ ചെറിയ ജീവികളിൽ നിന്ന് കോഴി പോലെയുള്ള മയിൽ പോലെയുള്ള ജീവികളിൽ നിന്ന് തുടങ്ങി പിന്നെ ഇതിൻ്റെ എൻക്ലോഷറിൻ്റെ ചുറ്റും വലിയൊരു എൻക്ലോഷർ ഉണ്ടാക്കും. അതിലേക്ക് ഈ നാച്ചുറലായിട്ട് കാണുന്ന പ്രേ സ്പീഷീസ് ഉണ്ടല്ലോ, മാനങ്ങളൊക്കെ കടത്തിവിട്ടിട്ട് അവിടെ ഇത് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് ഹാൻഡിൽ ഇത് പഠിപ്പിക്കും. കുറച്ചു നാളുകൾക്ക് ശേഷം കൂടിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച് 10 ചതുരശ്ര കിലോമീറ്റർ ആക്കും. അതിനുശേഷമായിരിക്കും ഉൾവനത്തിലേക്ക് മംഗളയെ തുറന്നുവിടുക. 50 മൃഗങ്ങളെയെങ്കിലും വേട്ടയാടി പിടിച്ചാൽ മാത്രമേ ഉൾവനത്തിലേക്ക് തുറന്നുവിടാവൂ എന്നാണ് ചട്ടം. പരിചരിച്ച ആളുകളുമായുള്ള സമ്പർക്കവും ഇതിനുള്ളിൽ പൂർണ്ണമായി ഒഴിവാക്കും. 24 മണിക്കൂറും നിരീക്ഷണത്തിനായി 7 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 50 ലക്ഷത്തോളം രൂപയാണ് പരിശീലന ചെലവ്. മംഗളാദേവി മലയടിവാരത്തിൽ കഴിഞ്ഞ നവംബറിലാണ് 2.5 മാസം പ്രായമുള്ള കടുവ കുഞ്ഞിനെ വനപാലകർ കണ്ടെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് നഗരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പോത്തുകളെ സംരക്ഷിക്കാൻ ടൗൺ ഹാൾ തൊഴുത്താക്കി നഗരസഭ. 2 മാസം മുമ്പാണ് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് സമീപം പോത്തുകളെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംരക്ഷണം ഏറ്റെടുത്ത നഗരസഭ പോത്തുകളെ സ്വകാര്യ സ്ഥലത്ത് പാർപ്പിച്ചെങ്കിലും പരാതി ഉയർന്നതോടെ ടൗൺ ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. പോത്തുകളെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനകൾ നൽകിയ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. കോവിഡും ലോക്ഡൌണും സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയിൽ പതറാതെ കേരളത്തിലെ ഏറ്റവും വലിയ യാത്രാ ബോട്ടിന്റെ നിർമ്മാണം കൊച്ചിയിൽ പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച നിർമ്മാണം ഈ വർഷാവസാനം പൂർത്തിയാകും. ഈ വാർത്തയോടെ ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഷോ അവസാനിക്കുന്നു. നമസ്കാരം. കോടികൾ ചെലവ് വരുന്ന പദ്ധതിക്ക് കൊച്ചി സ്വദേശിയായ നിഷിജിത് കെ ജോൺ തുടക്കമിടുന്നത് കഴിഞ്ഞ വർഷം ലോക്ഡൌണിന് തൊട്ടുമുൻപാണ്. പിന്മാറാൻ പലരും പറഞ്ഞിട്ടും 20 വർഷത്തോളമായി ആഡംബര ബോട്ട് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന നിഷിജിത് അതിനൊരുക്കമല്ലായിരുന്നു. എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് നിർമ്മാണം മുന്നോട്ട് പോയി. വല്ലാർപാടം ടെർമിനലിനോട് ചേർന്ന രാമൻതുരുത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ സ്ഥലം വാടകയ്ക്കെടുത്തായിരുന്നു നിർമ്മാണം. നിർമ്മാണത്തിനായി വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. 50 മീറ്റർ നീളത്തിൽ 11 മീറ്റർ വീതിയിൽ ഇന്ത്യൻ രജിസ്ട്രേഡ് ഓഫ് ഷിപ്പിംഗ് മാനദണ്ഡ പ്രകാരം കൂറ്റൻ വെസൽ നിർമ്മാണം ഇപ്പോൾ പാതി പിന്നിട്ടു. ഫുള്ള്
ഗ്ലാസ് വ്യൂ ആണ്. ഏത് സ്ഥലത്തു നിന്ന് നമുക്ക് കടലും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള രീതിയിലും സൗണ്ട് സിസ്റ്റവും രണ്ട് ഫ്ലോറിലും ഡി ജെയും ലൈവ് ബാൻഡുമായിട്ടുള്ള ഡിന്നർ ക്രൂസ് ലഞ്ച് ക്രൂസ് ഡിന്നർ സൺസെറ്റ് ക്രൂസ് ഒക്കെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഇത് ഓക്കാമണം. ജനങ്ങൾക്ക് അതായത് വയബിളായിട്ടുള്ള അതായത് ഒരു 1000 രൂപക്ക് താഴെ ഒരു ഫോർ നോൺ വെജിറ്റേറിയൻ ഡിന്നറും അല്ലെങ്കിൽ സൺസെറ്റിന് ഒരു 750 രൂപ സാധാരണക്കാരന് കടൽ ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഏറ്റവും നല്ല ഹൈ എൻഡ് വളരെ റിച്ചായ ഒരു ഇതിലാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും നിർമ്മാണം നിർത്താൻ ഈ സംരംഭകൻ തയ്യാറായില്ല. ബോട്ടിന്റെ വിശദാംശങ്ങൾ ടൂറിസം വകുപ്പിനും സമർപ്പിച്ചിട്ടുണ്ട്. കോവിഡ് മാറുമ്പോൾ ഓളപ്പരപ്പിലെ അത്ഭുതമായി തന്റെ സ്വപ്ന സംരംഭം മാറുമെന്നാണ് നിഷിജിത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി.